പഞ്ച് നദികളിൽ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി ഏത്? ഓപ്ഷൻ രവി, ബിയാസ്, സത്ലജ്, ചിനാബ്. ഉത്തരം സത്ലജ്. മഹാനായ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിലുള്ള ഹൈഡാസ്പസ് യുദ്ധം നടന്ന നദീതീരം ഏത്? ഓപ്ഷൻ ചിനാബ്, ഛലം, ശബരി, കോസി. ഉത്തരം ഓപ്ഷൻ ബി, ഛലം. ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജല അതിർത്തി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ നോയിഡ, അംബാല, അലഹാബാദ്, വാരണാസി. ഉത്തരം ഓപ്ഷൻ ബി, അംബാല. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രധാനപ്പെട്ട ഖഗ്ഗർ ഹാക്രി നദീ വ്യവസ്ഥ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സരസ്വതി, സിന്ധു, ഗംഗ, താപ്തി. ഉത്തരം ഓപ്ഷൻ എ, സരസ്വതി. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദിയെ? ഓപ്ഷൻ താപ്തി, നർമ്മദ, ഗംഗ, സിന്ധു. ഉത്തരം ഓപ്ഷൻ ഡി, സിന്ധു. സാൾട്ട് റിവർ എന്നും ലവണവാരി എന്നും അറിയപ്പെടുന്ന നദിയെ? ഓപ്ഷൻ സാമ്പാർ, ഗോമതി, രവി, ലൂണി. ഉത്തരം ഓപ്ഷൻ ഡി, ലൂണി. ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത്? ഓപ്ഷൻ കാവേരി, കൃഷ്ണ, താപ്തി, തുംഗഭദ്ര. ഉത്തരം ഓപ്ഷൻ സി, താപ്തി. കാവേരി നദീജല തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി കാവേരി നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ നിലവിൽ വന്ന വർഷം 1972, 1976, 1985, 1990. ഉത്തരം ഓപ്ഷൻ ഡി, 1990. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയെ? ഓപ്ഷൻ നർമ്മദ, സുബൻസിരി, ഗോദാവരി, കൃഷ്ണ. ഉത്തരം ഓപ്ഷൻ സി, ഗോദാവരി. ബാംഗ്ലൂർ നഗരത്തിന് കുടിവെള്ളം ലഭ്യമാക്കുന്ന കാവേരി നദിയുടെ പോഷക നദിയെ? ഓപ്ഷൻ അർക്കാവതി, ഹാരംഗി, പാമ്പാർ, അമരാവതി. ഉത്തരം ഓപ്ഷൻ എ, അർക്കാവതി. കൻഹ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? ഓപ്ഷൻ ബ്രഹ്മപുത്ര, നർമ്മദ, ഗംഗ, ഇൻഡസ്. ഉത്തരം ഓപ്ഷൻ ബി, നർമ്മദ. പാക് കടലിടുക്കിൽ വന്നു ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നദിയെ? ഓപ്ഷൻ കാവേരി, പൂർണ, കബനി, വൈഗ.
ഉത്തരം ഓപ്ഷൻ ഡി വൈഗ. ഋഗ്വേദത്തിൽ കൗശിക എന്നറിയപ്പെട്ടിരുന്ന ഗംഗയുടെ പോഷക നദി ഏത്? ഓപ്ഷൻ രാംഗംഗ, കോസി, യമുന, സോൺ. ഉത്തരം ഓപ്ഷൻ ബി കോസി. മഹാകുംഭമേള അവസാനമായി നടന്ന വർഷം ഇത്? ഓപ്ഷൻ 2002, 2003, 2012, 2013. ഉത്തരം ഓപ്ഷൻ ഡി 2013. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ മൊറാർജി ദേശായി, രാജീവ് ഗാന്ധി, നരേന്ദ്രമോദി, മൻമോഹൻ സിംഗ്. ഉത്തരം ഓപ്ഷൻ ബി രാജീവ് ഗാന്ധി. നൂറ് കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ 17, 15, 12, 11. ഉത്തരം ഓപ്ഷൻ ഡി 11. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏത്? ഓപ്ഷൻ മുതിരപ്പുഴയാർ, മുല്ലയാർ, ഇടമലയാർ, നല്ലതണ്ണി. ഉത്തരം ഓപ്ഷൻ ബി മുല്ലയാർ. മലമ്പുഴ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്ന നദി ഏത്? ഓപ്ഷൻ ഭാരതപ്പുഴ, പെരിയാർ, ഷോളയാർ, ചാലക്കുടിപ്പുഴ. ഉത്തരം ഓപ്ഷൻ എ ഭാരതപ്പുഴ. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? ഓപ്ഷൻ ചാലിയാർ, പാമ്പ, ചന്ദ്രഗിരിപ്പുഴ, കണ്ണാടിപ്പുഴ. ഉത്തരം ഓപ്ഷൻ ഡി കണ്ണാടിപ്പുഴ. വരയാർ ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ കബനി, ഭവാനി, പാമ്പ, കൃഷ്ണ. ഉത്തരം ഓപ്ഷൻ ബി ഭവാനി. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത്? ഓപ്ഷൻ അൻഷി ദേശീയോദ്യാനം, നാഗർഹോൾ, നീലഗിരി, മനാസ് ദേശീയോദ്യാനം. ഉത്തരം ഓപ്ഷൻ ബി നാഗർഹോൾ. എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏത്? ഓപ്ഷൻ ഇത്തിക്കരപ്പുഴ, തൂതപ്പുഴ, മയ്യഴിപ്പുഴ, ഇരുവഴിഞ്ഞിപ്പുഴ. ഉത്തരം ഓപ്ഷൻ ഡി ഇരുവഴിഞ്ഞിപ്പുഴ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഓപ്ഷൻ ചാലിപ്പുഴ, രാമപുരം പുഴ, ചാലക്കുടിപ്പുഴ, കരിമ്പുഴ. ഉത്തരം ഓപ്ഷൻ എ ചാലിപ്പുഴ. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്?
ഓപ്ഷൻ ഭാരതപുഴ, ഗോദാവരി, കാവേരി, കൃഷ്ണ. ഉത്തരം ഓപ്ഷൻ സി, കാവേരി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി? ഓപ്ഷൻ പെരിയാർ, പമ്പ, ഭാരതപ്പുഴ, നെയ്യാർ. ഉത്തരം ഓപ്ഷൻ എ, പെരിയാർ.